നമ്മുടെ ഇന്ന് ബ്ലഡ് റിലേഷൻസ് എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. RRB NTPC ഫേസ് 1 2016 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇത് പറയുന്നതിന് മുമ്പായിട്ട് ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ഞാൻ ആദ്യം പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മെയിലിനെ ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ സമീർ എന്ന് പറയുന്നുണ്ട്. സമീർ എന്ന് പറയുന്നത് ഒരു മെയിലാണെന്ന് നമുക്കറിയാം. സമീർ എന്നുള്ളതിനെ നമ്മൾ ഈ ബോക്സിലാണ് ഇടേണ്ടത്. ഓക്കെ, നമ്മൾ ഈ റെക്റ്റാങ്കുലർ ആണുങ്ങളെ നമ്മൾ കാണിക്കാനായിട്ട്, മെയിൽസിനെ കാണിക്കാനായിട്ട് നമ്മൾ ഈ ബോക്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ചിലവരുടെ പേര് നമുക്ക് അറിയില്ലായിരിക്കും, ജസ്റ്റ് ഇതൊരു മെയിൽ ആണെന്ന് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കേസിലും നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ മെത്തേഡിനെ ഫോളോ ചെയ്യുക. ഇപ്പം ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അല്ല, ഓൾറെഡി വേറെ ഏതെങ്കിലും മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പം മെയിൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കുലർ ബോക്സിലാണ്. ഓക്കെ, ഫീമെയിൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫീമെയിൽസിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീമെയിൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രദർ സിസ്റ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബ്രദർ സിസ്റ്റർ, ബ്രോസിസ്, ബ്രദർ സിസ്റ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആങ്ങള പെങ്ങള്, അതുപോലെ തന്നെ ബ്രദർ ബ്രദർ ആണെങ്കിലും വരാം, അല്ലെങ്കിൽ സിസ്റ്റർ സിസ്റ്റർ ആണെങ്കിലും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. അവരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ആരോ മാർക്ക് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, എയുടെ ബ്രദർ ആണ് ബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എയുടെ ബ്രദർ ആണ് ബി, അപ്പൊ ബി ബ്രദർ ആണ് മെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ എ എന്താണ്, ബ്രദർ ആണോ സിസ്റ്റർ ആണോ നമുക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇതിന് പകരം നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഏഞ്ചൽ, ഏഞ്ചലിന്റെ ബ്രദർ ആണ് ബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഏഞ്ചൽ ഫീമെയിൽ ആണെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫീമെയിൽ എന്നുള്ളതിന് ഈ റൗണ്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഡബിൾ ലൈൻ ഇട്ടിട്ടാണ്. ഓക്കെ, ഡബിൾ ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എയും ബിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് പാരന്റ്സ് ആണ്. ഇപ്പം എയുടെ സൺ ആണ് ബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിനി ഗ്രാഫിക്കലായിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഗ്രാഫിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഏത് റൗണ്ടാണ് ഇടുന്നതെന്ന് ഓർത്ത് വെക്കുക. അത് സൈഡ് തന്നെ ആദ്യമായിട്ട് പ്രോബ്ലം ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊരു ലൈൻ ഇട്ടിട്ട് ഇവിടെ ഞാൻ ഇന്നതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അത് നോക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാം, ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൽ ആരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഹൗ ഈ സമീർ റിലേറ്റഡ് ടു അക്ബർ, ഇഫ് സമീർ ഇൻട്രൊഡ്യൂസ്ഡ് അക്ബർ ആസ് ഹിസ് മെറ്റേണൽ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺസ് സൺ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ ആരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട്, സമീറെ കുറിച്ചും പറയുന്നുണ്ട്, അക്ബറിനെ കുറിച്ചും പറയുന്നുണ്ട്. രണ്ടുപേരും ആരാണെന്ന് നമുക്ക് അറിയാം, രണ്ടുപേരും മെയിൽ ആണെന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. സമീർ അക്ബറിന് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണെങ്കിൽ, ഇഫ് സമീർ ഇൻട്രൊഡ്യൂസ്ഡ് അക്ബർ ആസ് ഹിസ് മെറ്റേണൽ ഗ്രാൻഡ് മദേഴ്സ് ഓൺലി സൺ സൺ. സമീർ എന്താണ് പറയുന്നത്, അക്ബർ അവന്റെ അമ്മയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ മകനാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് നോക്കാം. സമീർ ഉണ്ട്. ഓക്കെ, ഇവിടെ സമീർ ഉണ്ട്. ആരുണ്ട്, സമീർ ഉണ്ട്.
സമീർ ഉണ്ട്. സമീർ ആരാണ് നമുക്കറിയാം, മെയിൽ ആണ് നമുക്കറിയാം. അടുത്തത് ആരുണ്ട്, അക്ബർ ഉണ്ട്. ആരുണ്ട്, അക്ബർ ഉണ്ട്. അക്ബർ ആരാണ് നമുക്കറിയാം, മെയിൽ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ അതിന് രണ്ടിനും എന്ത് കൊടുത്തു, റെക്ടാംഗിൾ ബോക്സ് കൊടുത്തു. ഓക്കെ, ഇനി അക്ബർ ആരാന്നാ പറയുന്നത്, സമീറിന്റെ. സമീർ ഇൻട്രൊഡ്യൂസ് അക്ബർ ആസ് ഹിസ്. ഹിസ് എന്ന് പറയുമ്പോ ആരുടെ, സമീറിന്റെ. സമീറിന്റെ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോ അമ്മയുടെ അമ്മ. മെറ്റേണൽ ഗ്രാൻഡ് മദർ പറഞ്ഞ ആരാണ്, അമ്മയുടെ അമ്മ. അപ്പൊ സമീറിന്റെ അമ്മ, സമീറിന്റെ അമ്മനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ, അതായത് ഇപ്പൊ നോക്കൂ, അമ്മയുടെ മോനെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, പാരന്റ്സിനെ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് എയുടെ സണ്ണാണ് ബി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം സമീറിന്റെ അമ്മയുടെ അമ്മ പറയുമ്പോൾ ഇവിടെ ഒരാളുണ്ട് അല്ലെ, അമ്മയുടെ അമ്മ. രണ്ടുപേരും ഫീമെയിൽ ആണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, രണ്ടു പേർക്ക് ഞാൻ ഓവൽ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ആരുടെയും പേരെന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇപ്പൊ നോക്കൂ, സമീറിന്റെ അമ്മയുടെ അമ്മ. ഓക്കെ, കറക്റ്റ് ആയില്ലേ. മെറ്റേണൽ ഗ്രാൻഡ് മദർ, ഇവരാണ് ആര്, മെറ്റേണൽ ഗ്രാൻഡ് മദർ ആരുടെ, സമീറിന്റെ. ഗ്രാൻഡ് മദറിന്റെ ഓൺലി സൺസ് സൺ എന്ന് പറയുന്നുണ്ട്. മെറ്റേണൽ ഗ്രാൻഡ് മദറിന്റെ ഓൺലി സൺ എന്ന് പറയുമ്പോ മെറ്റേണൽ ഗ്രാൻഡ് മദറിന് എന്തേ ഉള്ളൂ, ഒരേ ഒരു മകനേ ഉള്ളൂ. ഇത് ഓൾറെഡി മകളാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അപ്പൊ ഇനിയുള്ളത് ആരാണ്, മകനാണ്. അപ്പൊ ബ്രദർ സിസ്റ്റർ എന്ന് പറയുമ്പോ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. സണ്ണിന്റെ പേര് നമുക്കറിയില്ല, പക്ഷെ സൺ ആണെന്നുള്ളത് മനസ്സിലായി, ആണാണെന്നുള്ളത് മനസ്സിലായി അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് റെക്ടാംഗിൾ ബോക്സ് കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കൂ, സമീറിന്റെ അമ്മയുടെ അമ്മ, അതായത് മെറ്റേണൽ ഗ്രാൻഡ് മദറിന്റെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോ അതാരാ, അത് ഇയാളാണ്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത്, ഇത് ഫീമെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അവരുടെ മോനാണ് ആര്, അക്ബർ. അപ്പൊ റിലേഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ആരാ, സമീറും അക്ബറും തമ്മിലുള്ള റിലേഷൻ എന്താ, കസിൻസ് ആണ്. എങ്ങനെയാണ്, സമീറിന്റെ അമ്മയുടെ ആങ്ങളുടെ മകനാണ് ആര്, അക്ബർ. സോ അവര് തമ്മിലുള്ള റിലേഷൻ ആരാണ്, കസിൻസ് ആണ്. സോ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, E is the daughter of P, who is the husband of the only daughter-in-law of K. How is E related to K? എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. E is the daughter of P എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി, E is the daughter of P, daughter ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവരെന്താന്ന് മനസ്സിലായി, ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ഓക്കെ, E is the daughter of P. അപ്പൊ P ആരാ, ഈയുടെ പാരന്റ് ആണ് ആര്, പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പിയുടെ മകളാണ് ആര്, ഇ. അപ്പൊ ക്വസ്റ്റ്യൻ നിന്ന് കറക്റ്റ് അല്ലേ, അതെ. അപ്പം ഇസ് ദി ഡോട്ടർ ഓഫ് പി, ഹു ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ദി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുവരെ ആദ്യം വായിക്കാം, ഹു ഈസ് ദി ഹസ്ബൻഡ് ഓഫ് ദി. അപ്പൊ പി ആരാന്ന് മനസ്സിലായി, ഹസ്ബൻഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പി നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ആണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ ആരുണ്ടാവും, ഒരു വൈഫ് ഉണ്ടാവും. ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമ്മള് രണ്ട് ആരോ മാർക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ രണ്ട് ആരോ മാർക്ക് നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആരുണ്ട്, വൈഫ് ഉണ്ട്. വൈഫ് ഓട്ടോമാറ്റിക്കായി ആരാണ്, പേര് തന്നിട്ടില്ലെങ്കിലും അവര് ഫീമെയിൽ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, ഹസ്ബൻഡ് വരെ നമ്മൾക്കായി. ഓക്കെ, ഹസ്ബൻഡ് ഓഫ് ദി ഓൺലി ഡോട്ടർ ഇൻ ലോ ഓഫ് കെ എന്ന് പറയുന്നുണ്ട്. കെയുടെ ഒരേ ഒരു മരുമകളുടെ ഹസ്ബൻഡ് ആണ് ആര്, പി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് മരുമകൾ അല്ലെ, ഡോട്ടർ ഇൻ ലോ. അവരുടെ ഹസ്ബൻഡിന്റെ പാരന്റ് ആയിരിക്കും ആര്, കെ. ഓക്കെ, അപ്പം നോക്കൂ, ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. കെയുടെ ഒരേ ഒരു മകളിന്റെ ഹസ്ബൻഡ് ആണ് പി, പിയുടെ ഒരേ ഒരു മകളാണ് ഇ. ക്വസ്റ്റ്യൻ ഇതും കറക്റ്റ് അല്ലേ. ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും എന്താണ്, ഹൗ ഈസ് ഇ റിലേറ്റഡ് ടു കെ, ഈ കെയുടെ ആരാണ് എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കെ റിലേറ്റഡ് ടു ഇ എന്നും ചോദിക്കാറുണ്ട്, ഇ റിലേറ്റഡ് ടു കെ എന്നും ചോദിക്കാറുണ്ട്.
അപ്പൊ ഏതാണ് അവർ ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്താൽ മാത്രമേ ആൻസർ ശരിയാവുള്ളൂ. ഈ ഹൗ ഈസ് ഈ റിലേറ്റഡ് ടു കെ, ഈ കെയുടെ ആരാണ്, കെയുടെ മകന്റെ കുട്ടിയാണ് ആര്, ഈ എന്ന് പറയുന്നത്. അപ്പം ഈ കെയുടെ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഗ്രാൻഡ് ഡോട്ടർ ആണ്, പേരക്കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ആൺകുട്ടിയാണെങ്കിൽ എന്ത് പറയും, ഗ്രാൻഡ് സൺ എന്ന് പറയും. ഇതിപ്പോ ആരാണ്, ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഓക്കെ, ഗ്രാൻഡ് ഡോട്ടർ ആണ് എന്ത് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി തിരിച്ച് നേരെ എങ്ങനെ ചോദിക്കാന്ന് വെക്കാം. ഈയുടെ ആരാണ് കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, പെറ്റേണൽ ഗ്രാൻഡ് മദർ ആണോ ഫാദർ ആണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, കെയുടെ കെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഓക്കെ, കെ ഈയുടെ പെറ്റേണൽ ഗ്രാൻഡ് മദർ ആണോ ഫാദർ ആണോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുക. ഈ ആരുടെയാണ്, ഈ കേക്ക് എങ്ങനെയാണ് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്ത് എഴുതിയത്, ഗ്രാൻഡ് ഡോട്ടർ ആണെന്നുള്ളത് എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ രണ്ട് പ്രോബ്ലം കൂടെ ഞാൻ എഴുതിയിടാം, അപ്പൊ നിങ്ങൾ അതൊന്ന് കിട്ടുന്നുണ്ടോ എന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. ഓക്കെ.